കൊച്ചിയിൽ നടിയെ പീഡിപ്പിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ഗൂഢാലോചനയിൽ പങ്കാളിയായതായി സംശയിക്കുന്ന വിഐപിക്കും ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവിരോധമുണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു. ഇത് സ്ഥിരീകരിക്കാൻ നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയേക്കും. കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും പ്രതികൾ വിദേശത്തും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. 2018 സെപ്റ്റംബർ 20 മുതലും 2019 ഫെബ്രുവരി 13 മുതലും ഒരാഴ്ച വീതം 8-ാം പ്രതി ദിലീപ് നടത്തിയ ഖത്തർ യാത്രകളുടെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കും. ദിലീപിന്റെ ഈ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയെ ക്രൈംബ്രാഞ്ച് ശക്തമായി എതിർക്കും. ആരാണ് വിഐപി എന്നതും കോടതിയെ അറിയിക്കാനാണ് സാധ്യത. കേസ് വിചാരണ ആരംഭിച്ച ശേഷം ദിലീപുമായി അടുപ്പമുള്ള ഒരു വ്യവസായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കും. 2 തവണയും കേസിന്റെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടിയാണ് ദിലീപ് ഖത്തർ യാത്ര നടത്തിയത്. ഈ സമയം ഖത്തറിലുള്ള മലയാളി വ്യവസായിയെ ദിലീപ് പല തവണ സന്ദർശിച്ചിരുന്നു. പ്രധാനപ്പെട്ട സാക്ഷികളുടെ കൂറുമാറ്റവുമായി ഇതിന് ബന്ധമുണ്ടോയെന്നും അന്വേഷിക്കും. ദിലീപിന് ജാമ്യം ലഭിച്ച ഉടൻ വിഐപി പരിവേഷമുള്ള ഒരു വ്യവസായി ദിലീപിന്റെ വീട് സന്ദർശിച്ചതായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴികളിലുണ്ട്. നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ പെൺഡ്രൈവ് 2017 നവംബർ 15 വ്യവസായി ദിലീപിന്റെ വീട്ടിലെത്തി കൈമാറിയെന്നാണ് വിലയിരുത്തൽ. കൃത്യം നടന്ന 2017 ഫെബ്രുവരി 17 മുഖ്യപ്രതി പൾസർ സുനി മൊബൈലിൽ ഷൂട്ട് ചെയ്ത ഈ രംഗങ്ങൾ പ്രവാസി വ്യവസായിയുടെ പക്കൽ എത്തിച്ചത് ആരാണെന്നും കണ്ടെത്തും. പൾസർ സുനിയുടെ മൊഴിയനുസരിച്ച് കൊച്ചിയിലെ അഭിഭാഷകനെയാണ് ഈ ദൃശ്യങ്ങൾ ഏൽപ്പിച്ചത്. ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നാണ് അഭിഭാഷകന്റെ മൊഴി. ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.